ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊണിന് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ, അതും കോവക്ക കൊണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇതിനായിട്ട് 250 ഗ്രാം കോവക്ക എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ഒരു സബോള ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. 2 തണ്ട് വേപ്പില, 3 കറിമുളക് നീളനെ കീറിയെടുത്തിട്ടുണ്ട്. 1-5 ചെറിയുള്ളി നുറുക്കിയെടുത്തിട്ടുണ്ട്. 1/10 അല്ലി വെളുത്തുള്ളി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയാണ് അതിനാവശ്യമായ സാധനങ്ങൾ. ഇതിനായിട്ട് ഒരു പാനിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിലോട്ട് ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. 1 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് സബോള ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് പൊടികൾ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇതുകൂടാതെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ആഡ് ചെയ്യാം. നല്ലൊരു കളർ കിട്ടാനും അതേപോലെ തന്നെ ഇതിന് സ്പൈസി ഒന്ന് കുറയ്ക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൽ ചേർത്ത മുളക് പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച കോവക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കോവക്ക വേവിക്കാനായിട്ട് നമ്മൾ അഡീഷണലായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. ഈ വെളിച്ചെണ്ണയിൽ കിടന്നു തന്നെയാണ് ഈ കോവയ്ക്കൊക്കെ വെന്ത് വരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒരല്പം മുന്തി നിൽക്കണം. അപ്പോൾ നിങ്ങളുടെ അളവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് വെളിച്ചെണ്ണയുടെ അളവ് ഒന്ന് കൂട്ടി കൊടുക്കുക. കോവയ്ക്ക് ഇട്ടതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ മാത്രമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. കോവയ്ക്ക് വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക നല്ല അടിപൊളി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളി കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു അടിപൊളി കോംബോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.